Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. പട്ടാമ്പി ഡിവിഷൻ സാഹിത്യോത്സവിലെ സാഹിത്യോത്സവിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അസുലഭ സുന്ദര നിമിഷത്തിൽ ഇസ്ലാമിന്റെ വിപ്ലവം ഗസ്വത്ത് ബദറിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. മക്കയുടെ മലഞ്ചെരുവിൽ നിന്ന് മദീനയുടെ പട്ടണ പ്രദേശത്തിലേക്ക് ആട്ടിയോടിക്കപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മക്കയിലെ ഖുറൈശികളെയും മക്കക്കാരായ മുശ്രിക്കുകൾ സ്വൈര്യമായി സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ അനുവദിച്ചില്ല. ഒടുവിൽ പ്രയാസപ്പെട്ടുകൊണ്ട് അവസാനം പടർക്കളത്തിൽ ഇറങ്ങിയവരാണ് ബദരീങ്ങൾ. ശത്രുസൈന്യം ബദർ രണാങ്കളത്തിലേക്ക് വന്നുകൊണ്ട് വെല്ലുവിളിച്ചു, ഓ മുഹമ്മദേ, നിന്റെ അഹങ്കാരം തീർക്കുവാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതാ ഞങ്ങളുടെ ചങ്കൂറ്റമുള്ള ഭീരുക്കളായ പടയാളികളെ കണ്ടോ, നിന്റെ കൂട്ടത്തിൽ ആരുണ്ട് ഞങ്ങളെ തടയാൻ എന്ന് ശത്രുസൈന്യം വെല്ലുവിളിച്ചു. ഈ സമയത്ത് അൻസാറുകളായ മൂന്ന് സഹാബാക്കൾ, മൂന്ന് മുഹാജിറുകൾ ചാടി വീഴുകയാണ്. ഇവരെ കണ്ടുകൊണ്ട് ശത്രു സൈന്യം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ വരുതു മധുകരണം ബന്ധവരാകിടണം, ഭംഗിഷമെങ്കിൽ നീ ഒരുത്തൻ വിത്തെടുത്തുള്ള ഗുണം, കെണ്ടൻ രണ്ടാവുമ്പോൾ നിറയണ്ടി രണ്ടാമോൾ ഗതിയണ്ടി പണ്ടുള്ളവറാകും രണ്ടും, കേളും ഫോമേൽ മുഷ്കര ആകെ ചമയാൻ വരുന്നവർ നീലക്കര വാഴും നിറസൂ ഞാൻ രണ്ടും, വണ്ടും മണ്ടേ കരുൾ എണ്ണും കൊണ്ടേ മണ്ടുമതെന്നും രണ്ടായൊരു സ്ഥാനമെണ്ടും, സ്ഥാനമൊളിന്തി വയാൽ അഹൽകളെ പാടെ മറിച്ച് കൊണ്ടും, ഫലമൊളിന്തി വയാൽ അവൾകളെ പാടെ മറിച്ച് കൊണ്ടും. മുഹമ്മദേ, നീ ഇതൊന്ന് കേൾക്കണം, ഞങ്ങൾക്ക് മദീനക്കാരോടൊരു വിദ്വേഷവുമില്ല, മദീനക്കാരായ കർഷകരോട് ഞങ്ങൾക്കൊരു വിദ്വേഷവുമില്ല, മറിച്ച് ഞങ്ങളുടെ മക്കയിൽ നിന്ന് ഒളിച്ചോടി വന്ന മക്കാരില്ലേ, അവരെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഏ മുഹമ്മദേ, നിന്റെ വശ്യമായ സംസാരം കൊണ്ട് നീ ഒരു പുതിയ ദൈവത്തെ എടുത്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ നീ തകർത്തു കളഞ്ഞു, ഞങ്ങളുടെ പാരമ്പര്യത്തെ നീ ഉന്മൂലനം ചെയ്തു, ധൈര്യം ിൽ നീ ഞങ്ങൾക്കെതിരെ പോരാടണം എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ അവർ വിളിച്ചു പറഞ്ഞു. മുഹാജിറന്റെ വാക്ക് കേട്ട് മുന്തി മോട്ട് സിംഹരാം, മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും മഹൈദരം, പിതാവിനൊത്ത് രണ്ട് സൊഫലക്ക് ചെണ്ട് ഹാദിറ, ചീർവതം അരിന്ത് കൊണ്ട് ചോടയന്ത് കാഫിറ, മഹാവിനൊത്ത് മുറ്റ അബുതലിങ്ങളെ ഹിറാഹിറ, ടുത്ത് ഒങ്കളാലൊടുക്കുമേ മുഹാജിറ, ഹിരാജത്ത് ആക്കി രണ്ടതറിയും അത് അൻസറ, എങ്കളുങ്കളും നിരന്തരാകുമേ ഉമ്മിൽ ഖുറാ. ഈ സമയത്ത് പടർക്കളത്തിലേക്ക് മൂന്ന് പുലിക്കുട്ടികൾ ചാടി വീഴുകയാണ്. അതെ, ഒന്നാമൻ ആരാണെന്നറിയില്ലേ? മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ് ഒന്നാമൻ. രണ്ടാമൻ ആരാണെന്നറിയുമോ? മഹാനായ അലി റളിയല്ലാഹു അൻഹു ആണ് രണ്ടാമൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകൻ, മഹദിയായ ഫാത്തിമ ബീവിയുടെ പ്രിയതമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അന മദീനത്തുൽ ഇൽമി വ അലിയൻ ബാബുഹ, ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണ്, അലി റളിയല്ലാഹു അതിന്റെ കവാടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ അലിയാര് തങ്ങൾ തന്നെ രണ്ടാമൻ. മൂന്നാമൻ ആരാണെന്നറിയുമോ? ധീരവീര പരാക്രമിയായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ആണ് മൂന്നാമൻ. ഈ മൂന്ന് സിംഹകുട്ടികളെയും കണ്ട്, ഈ മൂന്ന് ധീരന്മാരായ ഭടന്മാരെയും കണ്ട് ശത്രു സൈന്യം വിളിച്ചു പറഞ്ഞു, ധീരന്മാരെ, നിങ്ങൾ പടനയിക്കുന്ന നിങ്ങൾ ആരാണ് എന്ന് ശത്രു സൈന്യം വിളിച്ചു പറഞ്ഞു. ഈ അവസരത്തിലതാ അവർ മറുപടി പറയുന്നു, ഞങ്ങളും നിങ്ങളെപ്പോലെ പാരമ്പര്യത്തിലും തറവാടിത്വത്തിലും നിങ്ങളെ
നിങ്ങളെപ്പോലെ തന്നെ ഒരുപോലെ നിൽക്കുന്നവരാണ്, ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയാണ്, ഞങ്ങൾക്കും ഒരു അഭാവമില്ല. അപ്പോൾ അവർക്കും തോന്നി സമ്പത്തിന്റെ കാര്യത്തിലും പാരമ്പര്യത്തിന്റെ കാര്യത്തിലും ഒപ്പമുള്ളവർ തന്നെയാണ്. അങ്ങനെ അതാ ഇസ്ലാമിന്റെ സിംഹക്കുട്ടികൾ മൂന്ന് ജോഡികളായി യുദ്ധം ചെയ്യാൻ തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ഷൈബത്തിനോടും ധീരനായ ഉബൈദ റളിയല്ലാഹു അൻഹു ഉത്ബത്തിനോടും അതുല്യ സൃഷ്ടിയായ അലി റളിയല്ലാഹു അൻഹു വലീദിനോടും നേരെ നിന്നും യുദ്ധം ചെയ്യാൻ തുടങ്ങുകയാണ്. ഇരു വിഭാഗങ്ങളും പരസ്പരം പരിഭ്രമിക്കാൻ തുടങ്ങി. ഇരുപുറം തഹയ്യറിനാൽ നിരക്കവേ ഇഗൾ ഹംസ ഷൈബത്തുമായി നിരക്കവേ ഉദിമതി പതി ഹംസ താൻ തടോക്കവേ ഒരു എട്ട് കൊടയുടനെ തടോക്കവേ തീരമുത്തക്കയോട് ശൈബത്തേക കുത്ത് താൻ നശിത്ത് തേരി ഹംസ താലപ്പടുകൾ താലെടുത്തിട്ടോൻ തടുത്ത് തടവോടു നീട്ടും അടവോടു ചാട്ടും തടവിടെ അടങ്കോടും തുറന്നീനെ കടുകട കടുപ്പെടുത്തിനെ പല പാടുമേ തീര ചോടൊരത്തയിൽ അരിശണവായി യുദ്ധം കൊടുമ്പിരി കൊണ്ടു. നിലത്തുള്ള മണൽ തെരികൾ ആകാശത്തേക്ക് ഉയരുകയാണ്. ചൂട്ടുകളുടെയും പൂട്ടുകളുടെയും വാളുകളുടെയും ശബ്ദം യുദ്ധത്തെ ഭീതിയിലാണ്ടു. അങ്ങനാതാ മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു വളരെ പ്രായമേറിയ മനുഷ്യനാണ്. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു വലീദിനെ നേരെ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ട് വലീദിന്റെ ശിരസ് നടുക പിളർത്തുകയാണ്. അതുപോലെ തന്നെ ധീരനായ ഹംസത്തുൽ ശൈബത്തിന്റെ ശിരസ് നെടുക പിളർത്തി. പക്ഷേ മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു പ്രായം കൂടിയ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഉത്ബ ഒരു ചതിപ്രയോഗത്തിലൂടെ മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ വെട്ടിവീഴ്ത്തുകയാണ്. ഈ അവസരത്തിൽ അലി റളിയല്ലാഹു അൻഹു ചീറി എടുത്തുകൊണ്ട് ഉത്ബയെ വെട്ടിവീഴ്ത്തി. അങ്ങനതാ മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു ചോരയിൽ മുങ്ങിക്കിടക്കുകയാണ്. ചോരയിൽ മുങ്ങിക്കിടക്കുന്ന ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ എടുത്തുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് അവർ നടന്നു നീങ്ങുകയാണ്. ചോരിന്ത് വരും പാശി തൊളുകൈതമ്മാർ തികരേറ്റവർ യാസീൻ ഹബീബുള്ളാന്റെ ദീശാ തിരു മുമ്പിൽ കിടത്തിക്കൊണ്ടേ പുകന്തേനെ ചെയ്യുന്ന അവർ ചൊല്ലവേ ഉടയോൻ പോകൽ നീട്ടി റസൂലുള്ളാവേ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ എടുത്തുകൊണ്ട് റസൂലുള്ളാന്റെ മുന്നിലങ്ങ് വെച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ്സിനെ മടിയിലേക്ക് കയറ്റി വെക്കുകയാണ്. തൽസമയം അതാ ഉബൈദ റളിയല്ലാഹു അൻഹു അതാ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഉബൈദ നീ എന്തിനാണ് കരയുന്നത്? ഉബൈദ നീ കരയണ്ട കേട്ടോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓ നബിയെ, ഞാൻ രക്തസാക്ഷിയുടെ പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടിയാണ് ഞാൻ പടർക്കളത്തിൽ ഇറങ്ങിയത്. പക്ഷേ ഈ അവസരത്തിൽ ഞാൻ പടർക്കളത്തിന്റെ പുറത്താണല്ലോ നബിയെ, പിന്നെ എങ്ങനെയാണ് എനിക്ക് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുമോ നബിയെ എന്ന് ഉബൈദ റളിയല്ലാഹു അൻഹു വിങ്ങിപ്പൊട്ടിക്കൊണ്ട് കരയുകയാണ്. ഈ സമയത്ത് കരച്ചിൽ പിടിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കരയണ്ട കേട്ടോ ഉബൈദ, നിനക്ക് നാളെ ആഖിറത്തിൽ രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട്, ഞാൻ അതിന് സാക്ഷിയാണ് ഉബൈദ എന്ന് പറഞ്ഞപ്പോൾ ആ പുഞ്ചിരിക്കുന്ന മുഖവുമായി പൊടിപൊടി പുഞ്ചിരിയുമായി ആ മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു അതാ ലോകത്തോട് വിട പറയുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
ഇസ്ലാമിലെ പ്രഥമ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, ബദരീങ്ങൾ അഥവാ ബദർ ശുഹദാക്കൾ നമുക്ക് മാതൃകയാണ്. അവരെ മാറ്റി നിർത്തി ഒരു ഇസ്ലാമില്ല. അവരാണ് യഥാർത്ഥ ഇസ്ലാം. അവരിൽ നിന്നാണ് ഇസ്ലാം ഉള്ളത്. അവർ അവരുടെ കുടുംബത്തിനെയും അവരുടെ സമ്പത്തിനെയും സുഖത്തിനെയും നാടിനെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദീനിൽ ഇസ്ലാമിന് വേണ്ടി പടർക്കളത്തിൽ ഇറങ്ങിയവരാണ് ബദരീങ്ങൾ. അവരെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതും ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം വലാകിൻ ലാ തശ്ഉറൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ മരണപ്പെട്ടവർ എന്ന് നിങ്ങൾ വിളിക്കരുത്. അവർ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ ജീവിക്കുന്നവരാണ്. അത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലെന്ന് മാത്രം എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ അവരെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പേര് ഉച്ചരിച്ച സദസ്സിലെ ദുആഇനെ അല്ലാഹു സുബ്ഹാനഹു വതആല തട്ടിക്കളയുകയില്ല എന്ന് മഹാന്മാരായ ഉലമാക്കൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ അവരുടെ പേര് ഉച്ചരിച്ച സദസ്സിൽ ദുആഇന് ഇജാബത്ത് ഉണ്ടെന്ന് മഹാന്മാർ പറയുകയുണ്ടായി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മത്സരം തുടരുകയാണ്. പ്രിയപ്പെട്ട